ൂട്ടാനെന്ന വ്യാജേനെ പുഴയിൽ മാരകമായ രാസപ്രവർത്തനങ്ങൾ അഴിച്ചുവിടാൻ നോക്കിയ സംഘത്തെ പോലീസ് കയ്യോടെ പിടികൂടി. എന്ത് പോക്കാലേ കാലത്തിന്റെ ഒക്കെ. സുഭാഷിനെ കണ്ടോ? ബാഡന്റെ ഷട്ടി നോക്കിയോ? ബാക്കിയൊക്കെ നോക്കിക്കുന്നു. ഞാൻ കൊച്ചു നോക്കിയൊന്നുണ്ടല്ലോ. സുഭാഷ് കോളേജ് വിട്ട ഹോസ്റ്റൽ, ഹോസ്റ്റൽ വിട്ട കോളേജ്, അതാണോ എന്റെ ലൈഫ്? ഇനി വേറെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവോ? നീ നീ ഒന്ന് വിട്ടേ. ഇന്നെന്താടാ ദിവസം? ഇന്ന് ബുധനാഴ്ച അല്ലേ? അപ്പം ശരിയാടാ, അവൻ എവിടെയും ഒളിച്ചോടി പോയതൊന്നുമല്ല. അവനെല്ലാം മുൻകൂട്ടി സെറ്റാക്കി വെക്കുന്ന ഡ്രസ്സൊക്കെ. ഇതിൽ രണ്ടുപേരേ ഉള്ളൂ. അവൻ എവിടെയോ പോയത് തന്നെയാടാ. അപ്പൊ അവൻ കരുതിക്കൂട്ടി തന്നെയാണ്. അവൻ നിന്റെ വീട്ടുകാരെ വിളിച്ചോ? ഇല്ല, എന്തിനാ അവനെയും കൂടി പിന്നോട്ടിക്കുന്നേ? ശരിയപ്പോ, ക്ലാസ്സിൽ പോകണം. അത്രണ്ടികളാണെങ്കിൽ പ്രോക്സിയും വിളിക്കത്തില്ല. ശരിയെന്നാ പറയാ.
നിനക്ക് നമ്മുടെ ആർട്ടിലെ ജാസ്മിൻ അറിയില്ലേ? എനിക്ക് ജാസ്മിൻ ചെമ്പരത്തി ഒന്നും അറിയില്ല. എന്താടാ നമ്മുടെ ആർട്ടിലെ ജാസ്മിൻ? എടാ ആര്? എടാ നോക്കടാ, എന്താ അറിയില്ല, ഞാനെന്താടാ പോക്കാം. അവൾക്ക് ഇഷ്ടമാണ്ടേ? എന്താടാ നീ പറഞ്ഞിരുന്നത്? ഞാൻ വളരെ മോശമാണെന്നാണല്ലോ. മോശമാണെന്നല്ല, എന്നെ അയാൾ കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല. എന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല. എനിക്ക് അവളെ വീട്ടാൻ എടുക്കാൻ ലെറ്റർ. എന്താ നീ മറ്റേ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഭയങ്കര പൊളിച്ച് എഴുതലാണല്ലോ അവിടെ. ഇത് പ്രേമലേഖനാണോ? ഒന്ന് തന്നെ. നീ എന്ത്? നീ ജസ്റ്റ് അതങ്ങോട് ഊരിട്ട് എനിക്കിതാ കവിത എഴുതാനായിട്ട് പെന്നില്ല, പേപ്പറില് സാധനം പേപ്പറിലൂടെ. വായിച്ചു നോക്കിയോ? അതോ ഇനി അവിടെ സീനാക്കോ? അതൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും ചെലപ്പോ. സോറി, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആണല്ലേ, കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ സമയത്ത് വൈറലായ ഒരു ഫോട്ടോ ഓർമ്മയല്ലേ? എല്ലാ ഷർട്ട് ഒരിക്കുന്ന ഫ്രീക്ക് ഞാൻ തന്നെയാ. അല്ല എന്താ കാര്യം, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ട്. ഞാൻ എന്നെ കുറിച്ച് എഴുതിയ കവിതയാ എന്റെ കൽബെന്ന്. ഇതൊന്നും വായിച്ചു കേട്ടില്ല, അത്രേ ഉള്ളു. പെട്ടെന്ന് വേണം കേട്ടോ. പേരിന്റെ ഓരോ അക്ഷരം വെച്ചാണ് ഓരോ വരിയും തുടങ്ങുന്നത്. ജെയ്ഡഡ് ഓഫ് ഓൾ കോസ്മിക് smitten of light it showed from above your trails Miamas decade or their resemblance thus proclaimed encased within your enchanting smile you against all hearts everything in the world alike replied Jasmine is the true beauty who will melt all guys. ചമ്മി ചമ്മി, ഇത് എത്രാമത്തെ പെണ്ണിന്റെ മുന്നിലാടാ ചമ്മി ചമ്മി മാറി അവന്റെ ഒരു ഒടുക്കത്തെ ഇംഗ്ലീഷും കവിതയും. എടാ നീ പറഞ്ഞാടാ എന്റെ കുറ്റാണെന്ന്. ഞാൻ തീട്ടാ ായിക്ക് മലയാളം പോലും വായിക്കാൻ അറിയാത്തോണ്ട് എടുത്താലാണ് ഇംഗ്ലീഷ് പറയുന്നത്. എനക്കെ സ്റ്റാൻഡേർഡ് വേണമെന്ന് പറഞ്ഞു. അവന്റെ സ്റ്റാൻഡേർഡ് ഒരുക്കമുള്ള സ്റ്റാൻഡേർഡ് ഇപ്പൊ എല്ലാം സ്റ്റാൻഡേർഡായി കിട്ടിയില്ലേ? എല്ലാ കവിതയും കൊണ്ട് കുറച്ച് നീ എന്തിനു ഈ വഴി പോകുന്നേ? ഈ വഴി പോയിട്ട് ആവശ്യം. ഈ വഴി എന്താ? ഈ വീട്ടാരെ നടക്കണില്ല. ഫസ്റ്റ് ഇയർ പെൺപിള്ളേരെ കാണാനാണോ? അവരൊക്കെ ലാബിലാ.
നീ എന്തിനാ ഇങ്ങനെ ഡെസ്ക് ആവുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ കോളേജിൽ ഒരു മെമ്പർമാരെ ഉള്ളോ? ഇനി എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇവിടെ പോയി പോട്ടെ. ശരിയാണ്, പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഈ സൈസ് കവിത ഒന്നും വേണ്ട, നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും പറ്റില്ല. എടാ, ഇനി എന്തോ ഐറ്റംസ് ഉണ്ട്, നല്ല കഥാപ്രസംഗം നാടകം എന്ത് കാണിച്ചാണെന്ന് പറഞ്ഞു. മറ്റന്നാളത്തെ കാര്യം നീ ആരോടും പറയില്ലട്ടാ, അല്ലെങ്കിൽ തന്നെ തൊഴിഞ്ഞേക്ക്. കയ്യിലാണ് 5 പൈസന്റെ കായില്ല, നീ ആരോടും പറയില്ലട്ടാ. മുത്തെ ഇത്രയും നാളായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ കഴിച്ചത്. നീ അങ്ങനെ ഒരു സാധനം അതെന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല. നീ എന്റെ കൂടെ ഉണ്ടായാ അത് മതിയടാ. എടാ, അതല്ല ഇർഫു, നീ എന്തെങ്കിലും ഒരു സാധനം പറ. അല്ലെങ്കിലും കേരളം മൊത്തം വാങ്ങാൻ ആസ്തിയുള്ള അച്ഛനും അമ്മയും ഗൾഫിലുള്ളപ്പോ ഞാനൊക്കെ എന്തിനാടാ വാങ്ങിത്തരുന്നത്? ഒച്ചിട്ട് ആളെ പിടിപ്പിക്കല്ലേ കിർഫു. ഇത് ഒന്നേ നമുക്ക് നോക്കാം. ആ
എന്താണ് എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഞാനെന്ത് പറയാനാടാ, എനിക്ക് ആരുമില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയതാണോ? ഞാൻ എന്ത് പറയാനാടാ നിന്നോട്? കോയമ്പത്തൂരില് ജ്വല്ലറി ആയിരുന്നു. ഇടയ്ക്ക് ഈ അമ്മളെയും ഉമ്മാനെയും പങ്ങളെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഒരിക്കല് മുമ്പേ അമ്മളെയൊക്കെ കൂടി കൊണ്ടുപോയി. ഇവിടെ ഹോട്ടലുണ്ട്, അവസാനായിട്ടും പാപ്പ നമ്മളെ വായില് പിന്നെ നമ്മള് വന്നതിന് ശേഷം അറിയുന്നത് ഇവരുടെ ആക്സിഡന്റ് മരിച്ചു അന്ന് എനിക്ക് ഓർമ്മ ചേർന്നില്ല. പഠിച്ചവന്റെ മുന്നിൽ വന്നിട്ട് ഒരു വാര ചോദിച്ചാൽ ഞാൻ പറയും എന്റെ ബാപ്പ തന്നെ പൊറോട്ട ഇറച്ചി അതെനിക്ക് എനിക്ക് തന്നെ ഇല്ലല്ലേ. പോരട്ടെ കഴിക്കണ നീ. പക്ഷേ എനിക്ക് ചിക്കൻ പൊറോട്ടയെ വാങ്ങി തരാൻ പറ്റും, എന്റെ അച്ഛനെയും അമ്മേനെയും ഒന്നും തരാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഉണ്ട് ഇർഫു, നീ ഇതങ്ങോട്ട് കഴിച്ചു. ഇവിടെ എവിടെ വാങ്ങിട്ടുണ്ടോ? ഭക്ഷണം തരാടോ. പീസ് കൂടി വെക്കടാ. ക്ലാസ് ആയാലും കറി ആയാലും പീസിന് വിചാരം താങ്ങി വിളിച്ചേക്കൻ.